എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ അതിന്റെ എലമെന്റ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ്, അതുപോലെ കൺസെപ്റ്റ്. ഫസ്റ്റ് വൺ ആണ് ഇതിന്റെ ഡെഫിനേഷൻ എന്താന്ന് നോക്കാം. അപ്പം മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിംഗിന് ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ആണ് എന്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ ഡിസിഷൻ മേക്കിംഗിന് ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ആണ് എന്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പം ജെറോം കാൻഡർ എന്ന് പറഞ്ഞ ഒരു നിർവചന പ്രകാരം എ സിസ്റ്റം ദാറ്റ് എയ്ഡ്സ് മാനേജ്മെന്റ് ഇൻ മേക്കിംഗ് കാരിങ് ഔട്ട് ആൻഡ് കൺട്രോളിങ് ഡിസിഷൻ. അപ്പം ഈ ഡിസിഷൻസ് മേക്കിങ്ങിനും ക്യാരി ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ മാനേജ്മെന്റിനെ സഹായിക്കുന്ന സിസ്റ്റമാണ് എന്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് എന്ത് ജെറോം കാൻഡർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനും ഡിസിഷൻ ക്യാരിങ്ങിനും ഡിസിഷൻ കൺട്രോളിങ്ങിനും അല്ലെ മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിനും ഡിസിഷൻ ക്യാരിങ്ങിനും ഡിസിഷൻ കൺട്രോളിങ്ങിനും ഒക്കെ സഹായിക്കുന്ന സിസ്റ്റമാണ് ശരിക്കും എന്ത് നമ്മളുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി നമുക്ക് എം ഐ എസിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് നോക്കാം. എം ഐ എസിൽ ബേസിക് ആയിട്ട് മൂന്ന് എലമെന്റ്സ് ആണുള്ളത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പം മാനേജ്മെന്റ് എന്താണ്? ഒരു ബിസിനസ് ഓപ്പറേഷനെ പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക തുടങ്ങിയ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് പറയുക മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഇൻഫർമേഷൻ അല്ലെ, അതായത് മീനിങ് ഫുൾ ഡാറ്റയാണ് ശരിക്കും എന്ത് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സ് ചെയ്ത ഡാറ്റയാണ് എന്ത് ഇൻഫർമേഷൻ. മൂന്നാമത്തേത് സിസ്റ്റം. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ കോമൺ ആയ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജർ അല്ലെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ എന്താ പറയുക സിസ്റ്റം എന്ന് പറയാം അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ കോമൺ ആയ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജർ അല്ലെങ്കിൽ എന്താണ് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ എന്താ പറയുക സിസ്റ്റം എന്ന് പറയാം. ഇനി നമുക്ക് എം ഐ എസിന്റെ കുറച്ച് ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണത് ഡാറ്റ ക്യാപ്ചർ ആൻഡ് കളക്ഷൻ അല്ലെ. അതായത് ഇപ്പൊ മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിംഗിന് ആവശ്യമായ എന്ത് വേണം ഇൻഫർമേഷൻസ് വേണം അല്ലെ. അപ്പൊ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് കളക്ട് ചെയ്യണം എന്ത് ഡാറ്റ ക്യാപ്ചർ ആൻഡ് കളക്ഷൻ ആണത്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം എന്ത് ഡാറ്റ ക്യാപ്ചർ ആൻഡ് കളക്ഷൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അടുത്താണത് സ്റ്റോറേജ്. അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്യണം, അതാണെന്ത് സ്റ്റോറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. നമ്മളിപ്പോൾ എന്ത് ചെയ്ത് ഡാറ്റയെ കളക്ട് ചെയ്ത് അത് ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്ത് അപ്പോൾ ഡാറ്റാ ബേസിലേക്ക് സ്റ്റോർ ചെയ്ത് ആ ഡാറ്റയെ എന്ത് ചെയ്യണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം അതിന് മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിംഗിനായ ഇൻഫർമേഷനിന്റെ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണം അല്ലെ. അതായത് ഡാറ്റയെ എന്താക്കണം ഇൻഫർമേഷൻ ആക്കി മാറ്റണം, അതായത് ഒരു കമ്പ്യൂട്ടറിനെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി, അതാണെന്ത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ലെ. അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്ത ആ ഒരു ഡാറ്റ അതാണെന്ത് ഇൻഫർമേഷൻ അതിനെന്ത് ചെയ്യുക നമ്മളുടെ എം ഐ എസിന്റെ യൂസേഴ്സിന് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക അത് പ്രൊവൈഡ് ചെയ്യുക. അതായത് എം ഐ എസിന്റെ എം ഐ എസ് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എന്ത് ചെയ്യുക ഇൻഫർമേഷനെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണെന്ത് എം ഐ എസിന്റെ ഫങ്ഷൻസിൽ വരുന്നത്. നമുക്ക് എം ഐ എസിന്റെ ബേസിക് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. യൂസർ മെഷീൻ സിസ്റ്റം. എം ഐ എസ് എന്താണ് ഒരു യൂസർ മെഷീൻ സിസ്റ്റം ആണ്. ഇവിടെ ഒരു യൂസർ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക എം ഐ എസ് വർക്കുകളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചില ടാസ്ക് ഒക്കെ നന്നായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും യൂസേഴ്സിന് ചെയ്യാൻ പറ്റും, എന്നാൽ ചിലത് എന്താണ് കമ്പ്യൂട്ടേഴ്സിനാണ് ചെയ്യാൻ പറ്റുക. എന്നാൽ ഇത് രണ്ടും കൂടി ചേർന്നാണ് ശരിക്കും എന്ത് എം ഐ എസ് ആണല്ലോ. അപ്പൊ എം ഐ എസ് എന്താണ് ഒരു യൂസർ മെഷീൻ സിസ്റ്റം ആണ്. രണ്ടാമത്താണ് എന്ത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഓപ്പറേഷൻ സബ് സിസ്റ്റത്തിനെയും, അതായത് ഓപ്പറേഷണൽ സബ് സിസ്റ്റം എന്നൊക്കെ പറയുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെയാണ് ഓപ്പറേഷണൽ സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഓപ്പറേഷൻ സബ് സിസ്റ്റത്തെയും അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ് സബ് സിസ്റ്റത്തെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എന്ത് എം ഐ എസ് എന്നാലും. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഓപ്പറേഷൻ സബ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ മാനേജ്മെന്റ് സബ് സിസ്റ്റത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ശരിക്കും എന്ത് എം ഐ എസ് എന്നാലും. അതിന് മൂന്നാമത്തേത് നീഡ് ഫോർ ഡാറ്റാബേസ്. അതായത് നമുക്ക് ആവശ്യമായ സമയത്ത് മാനേജേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്തെടുക്കാനൊക്കെ ഡാറ്റാബേസിന്റെ ആവശ്യമുണ്ട്. അതായത് ആവശ്യമായ സമയത്ത് മാനേജേഴ്സിന് എന്തുണ്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്തെടുക്കാനൊക്കെ ഡാറ്റാബേസിന്റെ എന്തുണ്ട് ആവശ്യം ഉണ്ട്.
അടുത്താണത് യൂട്ടിലൈസേഷൻ ഓഫ് മോഡൽസ് അല്ലെ. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ മാനേജേഴ്സിന് പ്രോപ്പർ ആയ രീതിയിൽ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ചില മാത്തമാറ്റിക്കൽ മോഡൽസോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മോഡൽസോ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, പ്രോസസ് ചെയ്യേണ്ടി വരും. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അതെന്താണ് മാനേജേഴ്സിന് പ്രോപ്പർ ആയ രീതിയിൽ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, ചില മാത്തമാറ്റിക്കൽ മോഡലോ അല്ലെങ്കിൽ ചില ഗ്രാഫിക്കൽ മോഡലൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് എന്ത് MISന്റെ ബേസിക് കൺസെപ്റ്റുകൾ.